കുഞ്ഞുബാബാസ് ഭഗവാന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശ്രാവണിയെ പറ്റിക്കുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ 1 കിലോ സ്രാവ് മീൻ ഇവിടെ ഞങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട്. ഈ സ്രാവ് മീൻ നമുക്ക് ഇനി വറ്റിച്ചെടുക്കണം. അതിന് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി പേസ്റ്റ്, ഉലുവ, 3 തക്കാളി, 2 പച്ചമുളക്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുരുകളഞ്ഞ പുളിയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്കുള്ളത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കറിവേപ്പില. നമുക്കിനി സ്രാവ് മീൻ വറ്റിക്കാനുള്ള പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പിഴിഞ്ഞെടുത്ത പുളിവെള്ളം ഞങ്ങൾ ഈ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് അതും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി പച്ചമുളകും അരിഞ്ഞ് ആ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉലുവയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി പേസ്റ്റും ഞങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതും ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ കറിവേപ്പിലയും. ഇനി ഇതെല്ലാം ഒന്ന് ഒരു കയ്യിൽ കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞങ്ങളിത് അടുപ്പത്ത് വെച്ച് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മൺചട്ടിയിൽ അടുപ്പത്താണ് ഞങ്ങൾ ഈ പിന്നെ മീൻ വറ്റിക്കുന്നത്. മൂടി വെച്ച് നമ്മുടെ മീൻകറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് ഇത് തിളപ്പിച്ചെടുത്ത് ഒന്നും കൂടി ഒന്ന് കുറുകിച്ചെടുക്കണം. നമ്മുടെ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്രാവ് മീൻ ഇട്ട് കൊടുക്കാം. സ്രാവ് മീൻ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ കുറുകിയ ഒരു വറ്റിച്ച ഒരു കറിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അല്ലാതെ നല്ല നീട്ടിക്കാണ്ടുള്ള ഒരു മീൻകറിയല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയ രീതിയിൽ വെള്ളം പോലെയുള്ള ഒരു വറ്റിച്ചെടുക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ സ്രാവ് മീൻ പെട്ടെന്ന് വെന്ത് ഉടയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളമൊന്ന്, ഈ മസാല വെള്ളമൊന്ന് കുറുകിയതിന് ശേഷം നമ്മൾ സ്രാവ് മീൻ ഇതിൽ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ സ്രാവ് മീൻ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ മസാല, പിന്നെ ആ പുളിവെള്ളത്തിൻ്റെ പുളിയും അതുപോലെ എരിവും എല്ലാം നമുക്ക് ആ മീനിലേക്കൊന്ന് പിടിപ്പിക്കണം. എന്നാലാണ് ആ മീനിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ സ്രാവ് മീൻ വറ്റിച്ചത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വെള്ളം പോലെ തന്നെ ഒരു വറ്റിച്ചെടുക്കലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളത് പച്ച വെളിച്ചെണ്ണയാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് എല്ലാ സ്ഥലത്തേക്കൊന്ന് ഇളക്കി കൊടുത്ത് ആക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം.
ഇത് ഇനിയും മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി വന്ന് നമ്മുടെ സ്രാവിലേക്ക് ആ കുടിവെള്ളവും അതുപോലെ ആ എരിവും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് ഓട്ടടിയിലേക്കും അതുപോലെ അപ്പത്തിലേക്കൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യുക. പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും.